ഹലോ ഫ്രണ്ട്സ് ഏവർക്കും അറിവിൻ്റെ ലോകം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ട്സ് ടെലിവിഷൻ റേഡിയോ എന്നിവയെക്കുറിച്ച് പി എസ് സി എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യത്തരങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് നോട്ട്സായി തരുന്നത് ശ്രദ്ധയോടെ കേൾക്കുക അതിനുമുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കിട്ടാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അത് ഉപയോഗിച്ച് കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിഷ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ടെലിവിഷൻ റേഡിയോ ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോൺ ലോഗി ബേർഡ് ജോൺ ലോഗി ബേർഡാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ഇംഗ്ലണ്ടുകാരനാണ് ഇദ്ദേഹം സത്യം ശിവം സുന്ദരം എന്നതാണ് ദൂരദർശൻ്റെ ആപ്തവാക്യം ദൂരദർശൻ്റെ ആപ്തവാക്യം എന്താണ് ഉത്തരം സത്യം ശിവം സുന്ദരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ദൂരദർശൻ സംരക്ഷണം തുടങ്ങിയത് അപ്പോൾ ദൂരദർശൻ സംരക്ഷണം തുടങ്ങിയത് എന്നാണെന്ന് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ദൂരദർശൻ സംരക്ഷണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ടെലിവിഷൻ സംരക്ഷണത്തെ ഓൾ ഇന്ത്യ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വേർപ്പെടുത്തിയത് അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ദൂരദർശൻ സംരക്ഷണത്തെ അതായത് ടെലിവിഷൻ സംരക്ഷണത്തെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വേർപെടുത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ടെലിവിഷൻ സംപ്രേഷണത്തെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വേർപെടുത്തിയത് ഇന്ത്യയിൽ കളർ ടെലിവിഷൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് ഇന്ത്യയിൽ കളർ ടെലിവിഷൻ അവതരിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ കളർ ടെലിവിഷൻ അവതരിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ ലൈവായി പ്രദർശിപ്പിച്ച ആദ്യത്തെ പരിപാടി ഏതാണ് ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ പരിപാടി ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഡൽഹി ഏഷ്യാഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഡൽഹി ഏഷ്യാഡാണ് ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ ലൈവായി പ്രദർശിപ്പിച്ച ആദ്യത്തെ പരിപാടി സോപ്പ് ഓപ്പറ എന്നത് എന്തിൻ്റെ മറ്റൊരു പേരാണ് സോപ്പ് ഓപ്പറ എന്നത് എന്തിൻ്റെ മറ്റൊരു പേരാണ് ഉത്തരം ടെലിവിഷൻ സീരിയൽ സീരിയലുകളുടെ ടെലിവിഷൻ സീരിയലുകളുടെ മറ്റൊരു പേരാണ് സോപ്പ് ഓപ്പറ ഇന്ത്യയിലെ ആദ്യത്തെ ടി വി സീരിയൽ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടി വി സീരിയൽ ഏതാണ് ഉത്തരം ഹം ലോഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലാ എൺപത്തി നാലിലാണ് ഹംലോഗ് പുറത്തിറങ്ങിയത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടി വി സീരിയലിലാണ് ഹംലോഗ് ഇത് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ത്യയുടെ ദേശീയ സംപ്രേഷണ സ്ഥാപനം ഏതാണ് ഇന്ത്യയുടെ ദേശീയ സംപ്രേഷണ സ്ഥാപനം ഏതാണ് ഉത്തരം പ്രസാർ ഭാരതി പ്രസാർ ഭാരതിയാണ് ഇന്ത്യയുടെ ദേശീയ സംപ്രേഷണ സ്ഥാപനം പ്രസാർ ഭാരതി കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ് പ്രസാർ ഭാരതി കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബറിലാണ് പ്രസാർ ഭാരതി കോർപ്പറേഷൻ സ്ഥാപിതമായത് ഡി ടി എച്ച് എന്നാൽ എന്താണ് ഡി ടി എച്ച് എന്നാൽ എന്താണ് ഉത്തരം ഡയറക്റ്റ് ടു ഹോം സർവീസ് ഡയറക്ട് ടു ഹോം സർവീസ് എന്നാണ് ഡി ടി എച്ച് എന്നത് റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ് റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം മാർക്കോണി മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഇത് മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ആദ്യത്തെ പ്രക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ പ്രക്ഷേപണം അതായത് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പേര് നൽകിയത് എന്നാണ് ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പേര് നൽകിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പേര് നൽകിയത് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയതെന്നാണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് ആകാശവാണിയുടെ ആപ്തവാക്യം എന്താണ് ആകാശവാണിയുടെ ആപ്തവാക്യം എന്താണ് ഉത്തരം ബഹുജന ഹിതായ ബഹുജന സുഖായ അപ്പോൾ ബഹുജന ഹുഹിതായ ബഹുജന സുഖായ എന്നാണ് ആകാശവാണിയുടെ ആപ്തവാക്യം ലോകത്തിലെ ആദ്യത്തെ സൗജന്യ ഡി ടി എച്ച് സർവീസ് ഏതാണ് ലോകത്തിലെ ആദ്യത്തെ സൗജന്യ ഡി ടി എച്ച് സർവീസ് ഏതാണ് ഉത്തരം ഡി ഡി ഡയറക്റ്റ് പ്ലസ് ഡി ഡി ഡയറക്റ്റ് പ്ലസ് ആണ് ലോകത്തിലെ ആദ്യത്തെ സൗജന്യ ഡി ടി എച്ച് സർവീസ് ഡി ഡി ഡയറക്റ്റ് പ്ലസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് ഡി ഡി ഡയറക്ട് പ്ലസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി നാല് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി നാല് ഡിസംബർ പതിനാറിനാണ് ഡി ഡി ഡയറക്ട് പ്ലസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ദൂരദർശൻ വാണിജ്യാടിസ്ഥാനത്തിനുള്ള പ്രക്ഷേപണം തുടങ്ങിയ വർഷം എന്നാണ് ദൂരദർശൻ വാണിജ്യാടിസ്ഥാനത്തിനുള്ള പ്രക്ഷേപണം തുടങ്ങിയ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ദൂരദർശൻ വാണിജ്യാടിസ്ഥാനത്തിനുള്ള പ്രക്ഷേപണം തുടങ്ങിയത് കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ചെയ്യപ്പെട്ടത് എന്നാണ് കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ചെയ്യപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബറിൽ നവംബറിലാണ് കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ചെയ്യപ്പെട്ടത് ഇത് തിരുവനന്തപുരത്തു നിന്നാണ് ആദ്യമായി സംപ്രേഷണം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി മലയാളം ടി വി സംപ്രേഷണം തുടങ്ങിയത് എന്നാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി മലയാളം ടി വി സംപ്രേഷണം തുടങ്ങിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി മലയാളം ടി വി സംരക്ഷണം തുടങ്ങിയത് കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ സ്വകാര്യ ചാനൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ സ്വകാര്യ ചാനൽ ഏതാണ് ഉത്തരം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റാണ് കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ സ്വകാര്യ ടി ചാനൽ ഇത് പ്ര പ്രക്ഷേപണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച ഏഷ്യാനേറ്റാണ് കേരളത്തിൻ്റെ ആദ്യത്തെ ഉപഗ്രഹ സ്വകാര്യ ടി വി ചാനൽ രൂപവാഹിനി കോർപ്പറേഷൻ ശൃംഖല ഏതു രാജ്യത്തേതാണ് രൂപവാഹിനി കോർപ്പറേഷൻ ശൃംഖല ഏതു രാജ്യത്തേതാണ് ഉത്തരം ശ്രീലങ്ക ശ്രീലങ്കയുടേതാണ് രൂപവാഹിനി കോർപ്പറേഷൻ ബി ബി സി ഏതു രാജ്യത്തെ ടി വി സംരക്ഷണ ശൃംഖലയാണ് ബി ബി സി ഏതു രാജ്യത്തെ ടി വി സംരക്ഷണ ശൃംഖലയാണ് ഉത്തരം ബ്രിട്ടൻ സി എൻ എൻ ഏതു രാജ്യത്തെ ടി വി ചാനലാണ് സി എൻ എൻ ഏതു രാജ്യത്തെ ടി വി ചാനലാണ് ഉത്തരം യു എസ് എ യു എസ് എയുടെ ടി വി ചാനലാണ് സി എൻ എൻ അൽ ജസീറ ടി വി ഏ സംരക്ഷണം ചെയ്യുന്ന ഇത് എവിടെ നിന്നാണ് അൽ ജസീറ ടി വി സംപ്രേഷണം നടത്തുന്ന രാജ്യം ഏതാണ് ഉത്തരം ഖത്തർ ഖത്തറിൽ നിന്നാണ് അൽ ജസീറ ടി വി സംപ്രേഷണം നടത്തുന്നത് ലോക ടെലിവിഷൻ ദിനം എന്നാണ് ലോക ടെലിവിഷൻ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ഒന്നാണ് ലോക ടെലിവിഷൻ ദിനം ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇഷ്ടമെങ്കിൽ ഇതുകൊണ്ട് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ നോട്ട്സിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്